ഇത്രയും സിനിമകൾ, റെഡ് വൈൻ ആയാലും വിശുദ്ധനായാലും മെമ്മറീസ്, ചേട്ടായിസ്, എട്ടേകാൽ സെക്കൻഡ്, ഇത്രയും സിനിമ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് അയ്യോ ഞാൻ ബുദ്ധിമുട്ടിപ്പോയി എന്ന് പറയുന്ന ഒരു സീൻ, അല്ലെങ്കിൽ അത് വളരെ എൻജോയ് ചെയ്ത് നമ്മൾ ബുദ്ധിമുട്ടിയാലും അതിനും ഒരു സുഖമുണ്ട് പിന്നീട് അത് സ്ക്രീനിൽ കാണുമ്പോൾ, അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്ത ഒരു സീൻ ഏതായിരിക്കും? അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിച്ചെന്ന് പറഞ്ഞാല് കുറച്ച് ബുദ്ധിമുട്ടി ചെയ്തു എന്ന് തോന്നിയത് വിശുദ്ധലിലാണ്. വിശുദ്ധലില് ബുദ്ധിമുട്ട്, എനിക്ക് ആ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമാണ്, സോഫി എന്ന് പറഞ്ഞ സിസ്റ്റർ. ഒട്ടും അങ്ങനെ ഒരു ക്യാരക്ടർ ആയിരിക്കും എന്ന് തീരെ പ്രതീക്ഷിച്ചല്ല ആ പടം. നമ്മള് കഥ കേൾക്കാൻ വേണ്ടിട്ട് ഫോണിലാണ് കഥ പറഞ്ഞത്. അപ്പം ഇങ്ങനെ സോഫി എന്നൊരു ക്യാരക്ടറാണ്, ഒരു സിസ്റ്ററാണ്, മഠത്തിലെ സിസ്റ്ററാണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ തീരെ വിചാരിച്ചില്ല, ഒരു കന്യാസ്ത്രീയാണ് എന്ന് വിചാരിച്ചില്ല. അപ്പൊ ഓ കന്യാസ്ത്രീയാണ്, ഓക്കെ. എന്നിട്ട് ബാക്കി അങ്ങനെ നമ്മൾ ഇൻട്രസ്റ്റഡ് ആയി. അങ്ങനെയാണ് ആ പടം കമ്മിറ്റ് ചെയ്യുന്നത്. നല്ല നല്ലൊരു ക്യാരക്ടർ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഞാൻ ചെയ്യുന്നൊരു ക്യാരക്ടർ. അതിലാണെങ്കിൽ ഇങ്ങനെ മരിച്ചു പോകുന്ന ക്യാരക്ടറാണ് എൻ്റെ ഇത്. സോഫി മരിച്ചു പോകും. അപ്പോൾ മരിച്ചു പോകുമ്പോൾ റെയിൻ ഉണ്ട്, പിന്നെ സെമിത്തേരിയില് ചെളിക്കകത്ത് കിടക്കുന്ന പോർഷനുണ്ട്. അപ്പോ കുട്ടിക്കാനത്തായിരുന്നു ഷൂട്ട് ചെയ്ത്, ഭയങ്കര തണുപ്പായിരുന്നു, അക്കൂടെ റെയിനും ഉണ്ട്, പിന്നെ നിലത്ത് മണ്ണിനകത്ത് കിടക്കുന്നു, മണ്ണെല്ലാം പൊതിഞ്ഞ് ഇങ്ങനെ കിടക്കുവാണ്, ചേറെല്ലാം ഉണ്ട്, ഫുള്ള് മണ്ണെല്ലാം ഇട്ട്, പിന്നെ റെയിനും കൂടെ ആവുമ്പോഴത്തേക്ക് ചേറെല്ലാം കൂടെ തെറിക്കും. നമുക്ക് ആ സീൻ കാണുമ്പോ നമുക്കറിയാം, ആ ചേറെല്ലാം കൂടെ തെറിക്കും. എനിക്കാണെങ്കിൽ തണുത്ത് ഞാൻ ഇങ്ങനെ വിറച്ചോണ്ടിരിക്കുകയാണ്, പക്ഷെ മരിച്ചു കിടക്കുക, വിറക്കാനും ഒന്നും നിർവാഹമില്ല, ശ്വാസം വിടാനും പറ്റത്തില്ല. നമ്മള് നിലത്ത് കിടക്കുകയാണല്ലോ, മണ്ണെല്ലാം മരിച്ചു വിറച്ചു കിടക്കുവായിരുന്നു. അതെ, മരിച്ചു വിറച്ചു കിടക്കും, പക്ഷെ വിറക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ബ്ലിങ്ക് ആയി കഴിഞ്ഞാല് അറിയില്ലേ മറ്റേ മൂവ്മെന്റ്സ്? അതെ, മൂവ്മെന്റ്സ് വരുമ്പോഴത്തേക്കും മരിച്ചാലും മനസ്സിലാവുമല്ലോ, ആക്ടിങ് ആണ് മനസ്സിലാവുമല്ലോ. അപ്പൊ അനങ്ങാതെ കിടക്കുകയും വേണം, എനിക്ക് വിറയ്ക്കുന്നു, ഞാൻ എന്നെ ശരിക്കും ഇങ്ങനെ വിറച്ചോണ്ടിരിക്കുക. എന്നിട്ട് എങ്ങനെ മാനേജ് ചെയ്തു ഇത്ര ടേക്ക്? എന്നിട്ട് പിന്നെ വേറൊരു കുഴപ്പം എന്ന് ചോദിച്ചാൽ, ഈ വിറയ്ക്കുന്നുണ്ട്, തണുക്കുന്നുണ്ട്, പിന്നെ കണ്ണടച്ച് കിടക്കാനുള്ള, അപ്പം ചെളി തെറിക്കുന്നുണ്ട്, പിന്നെ ശ്വാസം വലിക്കാൻ നേരത്ത് നമ്മളെ ഇടയ്ക്ക് ഇങ്ങനെ അറിയാണ്ട് ശ്വാസം വലിച്ചു പോകുമ്പോഴത്തേക്കും ഈ വെള്ളം റെയിൻ ഉള്ളതുകൊണ്ട് വെള്ളം എല്ലാം കൂടെ മൂക്കിനകത്തൊക്കെ കയറി പോവാണ്. മൂക്കിനകത്ത് വെള്ളവും മണ്ണും എല്ലാം കൂടെ ഈ കിടക്കുന്ന കൂട്ടത്തില് വരുവാണ്. എന്നിട്ട് ഇങ്ങനെ കടിച്ചു പിടിച്ച് കട്ട് പറയുന്ന കേക്കത്തില്ല, ജിബിലുള്ള ഷോട്ടായിരുന്നു. അപ്പൊ അവരൊക്കെ അങ്ങ് ദൂരെയാണ്, അപ്പം ഒന്നും കേക്കത്തില്ല. അപ്പം കട്ട് പറയുന്ന ചാക്കോച്ചൻ ചേട്ടൻ ഇരിക്കുകയാണ്, ചാക്കോച്ചൻ ചേട്ടന് മാത്രമേ അറിയാൻ പറ്റുന്നുള്ളൂ. ഞാനിങ്ങനെ മരിച്ചും വിറച്ചും കിടക്കുന്നോണ്ട് എനിക്ക് അറിയാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം കട്ട് പറയുന്നവണ് വരെ ഇങ്ങനെ അനങ്ങാതെ കിടക്കുകയാണ്. അപ്പം കട്ട് പറഞ്ഞു മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്ക് ചാക്കോ ചേട്ടൻ പെട്ടെന്ന് കയ്യെ പിടിച്ച് എണീപ്പിക്കും, ഞാൻ കഷ്ടപ്പെട്ട് കിടക്കുകയാണെന്നറിയാം. അപ്പം അതാണ് കുറച്ച് ഞാൻ ഫിസിക്കലി കുറച്ച് സ്ട്രെയിൻ ചെയ്ത് ചെയ്തൊരു കാര്യം അതാണ്. പക്ഷേ അത്രയും ബുദ്ധിമുട്ടി സ്ട്രെസ് ചെയ്ത് ചെയ്തത് സ്ക്രീനിൽ കണ്ടപ്പോ എങ്ങനെയുണ്ടായിരുന്നു? സന്തോഷം. എനിക്കത് ചെയ്യുന്നതിനും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. മണ്ണിനകത്ത് ചെളിക്കകത്ത് കിടക്കണം, ചേറൊക്കെ തെറിക്കും എന്നൊക്കെ അവരിങ്ങനെ നിലത്ത് കിടക്കണം കേട്ടോ എന്നുള്ള രീതിയില് ഇങ്ങനെ എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള രീതിയിലാണ് അവരത് പറഞ്ഞത് തന്നെ. നിലത്ത് മണ്ണിനകത്ത് കിടക്കണം കേട്ടോ പറഞ്ഞു. ഓക്കെ, അതിനിപ്പോ എന്നാ കുഴപ്പമില്ല. എനിക്ക് ഇങ്ങനെ ക്യാരക്ടറിന് വേണ്ടിട്ട് എന്തെങ്കിലും ചെയ്യുന്നതിന് കഷ്ടപ്പെടുന്നതിനോ ഒന്നും പ്രശ്നമുള്ള കൂട്ടത്തിലല്ല. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഫുള്ള് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പം ഞാനത് ഓക്കെ, നോ പ്രോബ്ലം, നമ്മളത് ചെയ്തു. പിന്നീട് അതിന് ആൾക്കാർ നല്ല അഭിപ്രായം പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമാണ് തോന്നിയത്. നമ്മൾ അന്നങ്ങനെ നമുക്ക് കുറെ ഫിസിക്കലി നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് വന്നെങ്കിലും, ബുദ്ധിമുട്ട് അനുഭവിച്ചെങ്കിലും, അത് സ്ക്രീനിൽ കണ്ടപ്പോൾ അതിൻ്റെ ഒരു ഫീൽ, ഒരു ഭീകരത അതിന് ഫീൽ ചെയ്തപ്പോൾ സന്തോഷം തന്നെയാണ് തോന്നിയത്. എല്ലാവരും അതിന് നല്ല അഭിപ്രായം പറഞ്ഞപ്പോൾ സന്തോഷമാണ് തോന്നിയത്.